മാലിന്യമുക്ത സന്ദേശവുമായി ഓമശ്ശേരിയിൽ ശുചിത്വ ഹർത്താൽ ആചരിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തവും വലിച്ചെറിയൽ മുക്തവുമായ നാടിനായാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ ഹർത്താൽ സംഘടിപ്പിച്ചത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി രാവിലെ 10:30 മുതൽ 11 മണി വരെ അരമണിക്കൂർ നേരം പഞ്ചായത്ത് പരിധിയിലെ കടകളും സ്ഥാപനങ്ങളും അടച്ചിട്ട് ഉടമകളും ജീവനക്കാരും അങ്ങാടികൾ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. ഹരിതകർമ്മസേനാംഗങ്ങൾ, ടാക്സി ഡ്രൈവർമാർ, ചുമട്ടു തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരും പൊതുജനങ്ങളും പരിപാടിയുടെ ഭാഗമായി. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ശുചിത്വാർത്ഥാലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് ഓഫീസിൽ ഫ്രണ്ട് ഓഫീസ് സേവനം മാത്രം നൽകി മുഴുവൻ ജീവനക്കാരും ജനപ്രതിനിധികളും അരമണിക്കൂർ ഹർത്താലിൽ സജീവ പങ്കാളിത്തം വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരും ശുചീകരണത്തിന് നേതൃത്വം നൽകി. ഹർത്താലിനോടനുബന്ധിച്ച് ശേഖരിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ സഹായ സംഘടനയായ ഗ്രീൻവേംസിൻ്റെ സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാറ്റി പഞ്ചായത്ത് ഭരണസമിതി മാതൃക തീർക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫാത്തിമാബു അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് സമ്പല കണ്ടി ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഉത്തരവാദിത്വ ബോധമുള്ള പൗരൻ പൗര എന്ന നിലയിൽ എനിക്ക് ചുറ്റുമുള്ള മണ്ണും വെള്ളവും വായുവും മലിനമാക്കാതെ നിർമ്മലമായി സൂക്ഷിക്കേണ്ടത് എൻ്റെ കടമയും ഉത്തരവാദിത്വവും ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം ഉണ്ണികൃഷ്ണൻ ശുചിത്വ സന്ദേശം നൽകി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ കൊളത്തക്കര, പഞ്ചായത്ത് സെക്രട്ടറി ദീപു രാജു, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത ക്യാമ്പയിനോടനുബന്ധിച്ച് വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഓമശ്ശേരി പഞ്ചായത്തിൽ ഭരണസമിതി നേതൃത്വത്തിൽ നടന്നുവരുന്നത്. കാലവർഷം തുടങ്ങും മുമ്പ് പഞ്ചായത്തിനെ മാലിന്യമുക്തവും വലിച്ചെറിയൽ മുക്തവുമായി പ്രഖ്യാപിക്കാനാണ് തീരുമാനം. കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ സഹകരണത്തോടെ ഒരു ദിനം ഒരു വാർഡ് ജനകീയ മുന്നേറ്റം പരിപാടി വാർഡുകൾ കേന്ദ്രീകരിച്ചും പുരോഗമിച്ചു വരുന്നു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.